ഹായ്, വെൽക്കം ടു കോസ്നാസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഇറ്റാലിയൻ വിഭവമാണ്. പേര് ലസാഗ്ന. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പിസ്സ പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിനുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ ലസാഗ്നയാണ് ഞാൻ ഇവിടെ ഇന്ന് റെഡിയാക്കുന്നത്. വെജിറ്റബിൾ ലസാഗ്നയും ചിക്കൻ ലസാഗ്നയും ഒക്കെ ചെയ്യാം നമുക്ക്. ചിക്കൻ ലസാഗ്നയ്ക്ക് ഞാനൊരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു പാക്കറ്റ് ചീസ്, 1/2 കഷ്ണം ക്യാപ്സിക്കം, 2 സാമാന്യ വലുപ്പമുള്ള തക്കാളി, 1 വലിയ ഉള്ളി, 1 5/6 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ബ്രെഡ് വേണം, നമുക്ക് വൈറ്റ് സോസ് വേണം, പിന്നെ കുറച്ച് മസാലക്കൂട്ടുകളും വേണം. ഇതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി ഇതൊക്കെ നമുക്ക് ഒരുപോലെ കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. സവാളയും ക്യാപ്സിക്കും ചിക്കനും ഒരേപോലെ പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം. അതേപോലെ വെളുത്തുള്ളി. ബ്രെഡ് സ്ലൈസസ് വെച്ച് നമുക്ക് ഇന്ന് ലസാഗ്ന റെഡിയാക്കാം. ലസാഗ്ന ഷീറ്റ്സ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മൈദ വെച്ച് ഷീറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്തും ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇനി നമുക്കിത് റെഡിയാക്കാൻ കുറച്ച് ഒലിവ് ഓയിൽ വേണം. ഒലിവ് ഓയിൽ ഇല്ലാന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചെയ്യാവുന്നതാണ്. ഏറ്റവും ടേസ്റ്റ് ഒലിവ് ഓയിലാണ്. ഇനി എന്നെ തൊട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയുടെ കളറ് മാറണ്ട, വെറുതെ ഒന്ന് മൂത്ത് കുട്ടി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ അതിനെ തൊട്ട് വെളുത്തുള്ളി കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞതായിട്ട് കൊടുക്കാം. ഇത് രണ്ടും മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഈ ഉള്ളി അരിയുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ എണ്ണയിൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ചിക്കൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സ്മോക്ക്ഡ് മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കിതിന് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് വെജിറ്റബിൾസിനും കൂടിയുള്ള ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് ക്രഷ്ഡ് പെപ്പറാണ്, നല്ല സ്മൂത്തായി പൊടിച്ച പൊടിയല്ല. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കായിരുന്നു ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്ക ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ച് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഇറച്ചി ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞപ്പം തന്നെ ടൊമാറ്റോ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കി 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ടൊമാറ്റോൻ്റെ ഗ്രേവിയൊക്കെ വറ്റി ആവശ്യത്തിന് നല്ല പാകത്തിന് ഉപ്പൊക്കെ പിടിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയാണ്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യമല്ല, ഇത് കളറിന് വേണ്ടി ചേർത്തതാണ്. വേറെ ഫുഡ് കളറോ അങ്ങനെയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത് കാശ്മീരി ചില്ലി മാത്രമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എരിവിന് ആവശ്യമായ പെപ്പർ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം വറ്റാൻ വേണ്ടി അടച്ച് വെക്കാം. ഒരുവിധം നല്ല തീയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിലൊന്നുമല്ല, എന്നാലേ നമുക്ക് അതിൻ്റെ വെള്ളം പെട്ടെന്ന് മാറിക്കിട്ടുള്ളൂ. ഏതാണ്ട് വെള്ളം മാറിക്കഴിഞ്ഞു, നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇത് അടിച്ചു വെച്ച സമയത്ത് ഞാൻ ആ ബ്രെഡ് അരികെല്ലാം കട്ട് ചെയ്ത് കുറച്ച് വെള്ളം നനച്ച് വെച്ച് അതിനെ നമ്മൾ ചപ്പാത്തി റോൾ കൊണ്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഒരു പാത്രം എടുത്ത് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈ മസാല, മീറ്റ് മസാല സ്പ്രെഡ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ കുറച്ചും കൂടെ ചിക്കൻ എടുത്ത് നമുക്കിത് നല്ല തിക്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ആകെ 400 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കുറച്ചും കൂടി മസാല നമുക്ക് കൂടുതലാക്കാം ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ. ഇനി അതിനകത്തോട്ട് ചേർക്കുന്നത് വൈറ്റ് സോസാണ്. വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് പോയി കാണുക. വൈറ്റ് സോസ് എന്ന് പറഞ്ഞാൽ മൈദയും ബട്ടറും പിന്നെ പാലും ഇതെല്ലാം കൂടിയാണ് വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 3 ലെയറായി, അടിയിൽ മീറ്റ്, അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ്, അതിൻ്റെ മുകളിൽ ചീസ്. ഇനിയാണ് ഞാൻ ആ പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ലസാഗ്ന ഷീറ്റ്സ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് 2 ഷീറ്റ് മതിയാവും ഇങ്ങനെ വെക്കാൻ. 2 ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇനി ചിക്കൻ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റ് സോസ് പിന്നെ ചീസ് ഗ്രേറ്റ് ചെയ്ത്, ഏതാണ്ട് 2 കപ്പിൻ്റെ അടുത്ത് വൈറ്റ് സോസ് ഉണ്ട്. ഇത് അത് മുഴുവൻ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് ഇനി ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണ്ടത് ഇട്ട് കൊടുക്കേണ്ടത് മിക്സഡ് ഹെർബ്സ് ആണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മിക്സഡ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട്. ചെറിയൊരു ബോട്ടിലാണ് അത്, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതാണിത്. അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ല എങ്കിൽ നിങ്ങൾക്കിത് പാത്രത്തിൽ വെച്ച്, ഒരു വലിയ പാത്രത്തിൽ ഒരു അടിയിലൊരു തട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്, സാധാരണ കേക്കൊക്കെ ചെയ്യുന്നത് പോലെ. ഇതിപ്പോൾ 4 പേർക്കുള്ള ഡിന്നറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലസാഗ്ന ഉള്ളത്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, പിസ്സയൊക്കെ പോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എത്ര ലെയർ വേണമെന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 ലെയറാണ് ചെയ്തിരിക്കുന്നത്. 4 ലെയറോ 5 ലെയറോ ഒക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.